அழகான பொண்ணு இதே மாதிரி எல்லாம் கிடைக்கணும்னு எல்லாருக்கும் ஒரு இது இருக்குமே. അതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്താണ് പ്രീ പ്ലാൻഡ് ആക്ച്വലി ചെയ്തെന്ന് കുറച്ച് പറഞ്ഞ ഒരു 50% അങ്ങനെ പറയാം. See, this is a ring that I'll have to wear for my whole life. Yes, because we get, you're wearing yeah, it because, right yeah, yeah, I'm wearing it right now, yes. അപ്പൊ ഐ ഹാവ് ടു വെയർ ഇറ്റ്. അപ്പൊ ഇവന് പരിചയമുള്ള ആരുടെയെങ്കിലും ഒരു മോതിരത്തിന്റെ സൈസും കൊണ്ട് എന്റെ അടുത്ത് വരാൻ പറ്റുമോ? അതെ, ഇല്ല ഇല്ല. ഞാൻ ആദ്യം തെറി വിളിക്കും, എടേ എന്റെ റിങ്ങിന്റെ സൈസ് എടുത്തുകൂടായിരുന്നു എന്ന് ഞാൻ അപ്പൊ തന്നെ കരഞ്ഞോണ്ട് ചോദിക്കും. When he went to the place, അവർ ഇവരോട് പറഞ്ഞു പെർഫെക്റ്റ് സൈസ് ഇല്ലെങ്കിൽ ചിലപ്പോ പ്രശ്നമാവും, പിന്നീട് കൊണ്ടുവന്ന ടൈം എടുക്കും. അപ്പൊ ഇവന് സ്ട്രെസ്സായി. അപ്പൊ ഇവൻ എന്റെ അടുത്ത് ഒന്ന് രണ്ട് വെറുതെ കുറച്ച് കള്ളമൊക്കെ പറഞ്ഞു, ഇതുപോലെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് നിനക്ക് ഒരു റിങ് തരണം എന്നുണ്ട്, അപ്പൊ ഒന്ന് വരുമോ നമുക്ക് അളവെടുത്ത് നോക്കാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഒബ്വിയസ്ലി വിചാരിച്ചു, കാരണം ഇയാള് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഈ റിങ് ആയാലും ഇതായാലും ഇതൊക്കെ പുള്ളിക്കാരൻ ഗിഫ്റ്റ് ചെയ്ത എല്ലാം ഗിഫ്റ്റ് ചെയ്ത് തന്ന. അപ്പൊ അതേപോലെ എനിക്ക് വെറുതെ തരാനായിരിക്കും വെച്ചപ്പോ ഹി ലവ്സ് ബൈ മീ റിങ്സ് ആൻഡ് ഗിഫ്റ്റ്സ്. അപ്പൊ ഞാൻ അതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ ഈ റിങ് വല്ലതും ഊരിത്തരാം, അത് കൊണ്ട് കൊടുക്ക്. അപ്പൊ ഇവൻ പറഞ്ഞു, അല്ല നീ വാ, ഇപ്പൊ എന്താ ഇവിടെ കവിയാർ തന്നെ അല്ലേ എന്നുള്ള മണ്ണ് എന്നെ വിളിച്ചോണ്ട് പോയി അളവൊക്കെ എടുത്തു. ഞാൻ തന്നെ പണ്ട് ഇവന് ഞാൻ ഐ എം സംബഡി ഹൂസ് ലൈക്ക് ഒരു ഡ്രസ് ഇഷ്ടപ്പെട്ടാലോ ഒരു റിങ് ഇഷ്ടപ്പെട്ടാലോ ചെരുപ്പ് ഇഷ്ടപ്പെട്ടാലോ അതിങ്ങനെ വെറുതെ അയച്ചു കൊടുക്കും, എടീ നോക്കടോ നോക്കടോ അടിപൊളിയല്ലേ എന്ന് പറയുന്നത് അയച്ചു കൊടുക്കും. അപ്പൊ അതേപോലെ ഞാൻ എപ്പോഴേക്കും അയച്ചു കൊടുത്ത കുറെ റിങ്ങിന്റെ ഒക്കെ ഡിസൈൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇവൻ മറ്റേ ഇങ്കി പിങ്കി പോങ്കി കളിച്ച് നല്ലോണം നോക്കി ഡിസൈഡ് ചെയ്ത് ഹി ടുക്ക് ഇറ്റ്. അപ്പൊ എന്റെ അളവ് കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അഫ്കോഴ്സ് എനിക്ക് എവിടെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഹിസ് ഗോയിങ് ടു ഗിവ് മീ സംതിങ്. പക്ഷെ അത് ന്യൂ ഇയറിന് തന്നെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഐ ഹാഡ് ഡൗട്ട് ബിക്കോസ് ന്യൂ ഇയറിന് ഞാൻ ലണ്ടനിലായിരുന്നു വീട്ടുകാരുടെ. അപ്പൊ ഇവ ലണ്ടനിലിരിക്കുമ്പോൾ എനിക്ക് തരേണ്ട കാര്യമില്ല അങ്ങനെ ഒരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോ ഞാൻ ഇവനോട് ചോദിച്ചു, താ എന്തിനാന്ന് എന്റെ അളവെടുത്ത്? ഞാൻ ലണ്ടനിൽ പോയിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു, അതാണ് ഞാൻ അന്ന് അളവ് കൊടുത്തും പോയി, നിനക്ക് തരാനും പറ്റിയില്ല, അതിപ്പോ ഇനിയിപ്പോ ഞാൻ പിന്നെ അവരെ ഫോളോ അപ്പ് ചെയ്തില്ല, വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് വിട്ടു. അപ്പൊ എന്റെ മനസ്സിൽ മറ്റേ ഇവൻ കള്ളം പറയുന്ന കുറച്ച് ബോറാണ്. അപ്പൊ എനിക്ക് എവിടെയൊക്കെയോ ഒരു ഡൗട്ട് അടിച്ചു, കള്ളം പറഞ്ഞ നാണം ഒരു ഡൗട്ട് എനിക്ക് അടിച്ചായിരുന്നു. പിന്നെ ഞാൻ വെച്ചു, ഞാനൊരു മോതിരം എക്സ്പെക്ട് ചെയ്ത് ഇരിക്കാൻ പാടില്ല, ഐ ഷുഡ് നോട്ട് ബി സംബഡി ഹൂസ് മെറ്റീരിയലിസ്റ്റിക്, ആ തരുമായിരിക്കും എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമല്ലോ. ഞാൻ അങ്ങ് വിട്ടു. ചിലപ്പോ അവന് അപ്പൊ ഒരു മൂഡ് വന്ന് കാണും, ഇപ്പൊ പോയി കാണും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടു. എന്നിട്ടും ഇങ്ങനെ ഇരുന്നപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഇതുപോലെ ഓഫീസിൽ ഒരു ഹൈക്ക് കിട്ടി, വർക്കിൽ ഹൈക്ക് കിട്ടി, പ്രൊമോഷൻ കിട്ടി, അപ്പൊ ഇതുപോലെ ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് കൊടുക്കുന്നുണ്ട്, അപ്പൊ നീയും വരണം. അപ്പൊ എല്ലായിടത്തും ഞാൻ ബീച്ച് കളർ അല്ലെങ്കിൽ ക്രീം കളർ ഡ്രസ്സാണ് തീം പറഞ്ഞേക്കുന്നത്, അപ്പൊ വരണം. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ മറ്റേ ഓക്കെ എന്നൊരു ഞാൻ പുതിയ ഡ്രസ്സൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വന്നു. ഞാൻ അവിടെ വന്ന് കഴിഞ്ഞപ്പോ സീ ഐ എം നോട്ട് സ്റ്റുപ്പിഡ്, ഞാൻ അവിടെ വന്ന് കയറിയപ്പോ തന്നെ ദൂരെ ഐ സോ ദിസ് കൈൻഡ് ഓഫ് ഒരു ഡെക്കറേഷൻ സംതിങ്, സം പീപ്പിൾ വർ ലൈക് ഇവന്റിന്റെ ആൾക്കാര്. അപ്പൊ സി ഓബൈ തമാരയിൽ നമ്മൾ പൊതുവെ ചെല്ലുമ്പോ ആ ഒരു കോർണറിൽ ഇറ്റ്സ് ഓൾവേസ് ഡെക്കറേറ്റ് ഫോർ സംതിങ്. ഓക്കെ, അപ്പൊ എന്റെ മൈൻഡിൽ കൂടെ 50-50 പോയി, അത് എനിക്കുള്ളതാണോ അതോ വേറെ ആരുടെയെങ്കിലും ആണോ. അപ്പൊ എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് നമുക്ക് കിട്ടാതെ വന്നാലേ ചമ്മും ആണല്ലോ. അപ്പൊ എനിക്ക് ചമ്മാൻ വയ്യായിരുന്നു.